ആഘോഷ കലകൾ കൊണ്ടും അനുഷ്ഠാന കലകൾ കൊണ്ടും അനുഗ്രഹീതമായ വെളിനേഴി ഗ്രാമത്തിലെ ഭക്തജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിയ ക്ഷേത്രമാണ് തൃപ്പുലിക്കൽ മഹാദേവ ക്ഷേത്രം. ചെർപ്പുളശ്ശേരി മാങ്ങോട് മുറിയങ്കണ്ണി പാതയിൽ വടക്കൻ വെളിനേഴിയിലാണ് ക്ഷേത്രം കുടികൊള്ളുന്നത്. പുഴയോര ഗ്രാമത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ് ശിവരാത്രി മഹോത്സവം. ക്ഷേത്രത്തിനോട് ചേർന്നുള്ള പാടത്ത് ലക്ഷദീപ സമർപ്പണം നടത്തുന്ന ചടങ്ങിൽ പതിനായിരക്കണക്കിന് ഭക്തരാണ് ശിവരാത്രി ദിവസം വൈകിട്ട് പങ്കെടുക്കുക. ക്ഷേത്രം ട്രസ്റ്റി ഒ എം നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ ക്ഷേത്രം തന്ത്രി അണ്ടലാടി ഉണ്ണി നമ്പൂതിരിപ്പാട് ആദ്യതിരി തെളിയിക്കും. തുടർന്ന് പാല്, നെയ്യ്, പഞ്ചഗവ്യം, ഇളനീർ, അഷ്ടഗന്ധം എന്നീ പഞ്ചദവ്യം കൊണ്ട് കലശാഭിഷേകവും നടത്തി ദേവന് അഭിഷേകം ചെയ്യുന്നു. 1999 നവീകരണം കഴിഞ്ഞ് 2001 ഋഗ്വേദ ലക്ഷാർച്ചന നടന്നു. വൃശ്ചിക മാസത്തിൽ മകം നാളിലാണ് കൊടിയേറ്റം. ഉദയാസ്തമന പൂജയും നടക്കും. ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്രത്തിലെ വഴിപാട് രീതികളെക്കുറിച്ചും മേൽശാന്തി നരിക്കാട്ടിരി പ്രകാശ് തമ്പൂതിരി. നമ്മളെ ഇവിടെ രാവിലെ 5 മണിക്ക് നട തുറക്കും. ഏകദേശം 9:30 വരെ രാവിലെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ വൈകുന്നേരം 5:30 മുതൽ 7 മണി വരെയാണ് ദർശന സമയം. അതുപോലെ ഇവിടെ പ്രധാന വഴിപാടായി നടക്കുന്നത് മൃത്യുഞ്ജയ ഹോമമാണ്. വളരെ ഫലപ്രദമായി എല്ലാവർക്കും അതിൻ്റെ സുകൃതം ഉണ്ടാവാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ദിവസത്തിൽ ഒരു മൃത്യുഞ്ജയ ഹോമം മാത്രമേ കഴിക്കാറുള്ളൂ. അതുപോലെ ഉമാമഹേശ്വര പൂജ, വിവാഹ സംബന്ധമായ തടസ്സങ്ങൾ നീങ്ങുന്നതിനായി ഉമാമഹേശ്വര പൂജ നടത്താറുണ്ട്. അതും വളരെ ആൾക്കാർക്ക് അതിൻ്റെ അനുഭവം ഉണ്ടായതായി പറയപ്പെടുന്നു. നമ്മൾക്കും അറിയാവുന്നതാണ് പലരും അങ്ങനെ ഉണ്ടായതായി പറഞ്ഞത്. പിന്നെ അതുപോലെ ആയില്യം സർപ്പങ്ങൾക്ക് പ്രധാനമാണ്, ആയില്യ പൂജ നടത്താറുണ്ട്. അതേപോലെ നവരാത്രി കാലത്ത് ഭഗവതി ദുർഗ ജലദുർഗയായി ഇവിടെ പ്രതിഷ്ഠയുണ്ട്. തൃപ്പുലിക്കൽ ക്ഷേത്രം ചെറുകാശി എന്ന പേരിലും അറിയപ്പെടുന്നു. വർഷക്കാലത്ത് ക്ഷേത്രത്തിന്റെ മിക്ക ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെടും. മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ ഒളപ്പമണ്ണ മനയിലാണ് പാരമ്പര്യ ട്രസ്റ്റി. ക്ഷേത്രത്തിൽ ചകിരിക്കയർ ഒരു പ്രത്യേക വഴിപാടാണ്. കുട്ടികൾക്കുണ്ടാകുന്ന ആസ്മരോഗത്തിന് പ്രതിവിധിയാണ് കയർ വഴിപാട്. ഭഗവാൻ ജലാധിവാസം പറഞ്ഞ പോലെ വെള്ളത്തിൽ മൂടിയിട്ടാണ് അത്. ഇവിടെ വന്ന് തൊഴുകണവർക്കേ അറിയാം അതിൻ്റെ ആ ഘടനയെല്ലാം കൂടി. പിന്നെ ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പോൾ പറഞ്ഞാൽ മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ഒളപ്പമണ്ണ മനിക്കുന്നതാണ് അതിൻ്റെ പാരമ്പര്യ ട്രസ്റ്റി. അതിനെപ്പറ്റി പലതും പറയാണ്ട്, അതിപ്പോൾ നമ്മൾ പറയാതിരിക്കുക ഭേദം. പിന്നെപ്പോൾ ഉപദേവന്മാർ അത് ഇദ്ദേഹം പറഞ്ഞു തരാം. പിന്നെ ഒരു മുനീശ്വരൻ, അത് ഈ ക്ഷേത്രത്തിൽ ആദ്യം മുതൽക്കുള്ളതാണ് അത്ര. ഇവിടെ അഷ്ടമംഗല പ്രശ്നം വെച്ചപ്പോൾ ഒരു മുനീശ്വരൻ ഇവിടെ ഇതിൻ്റെ കിഴക്ക് വശത്തുണ്ട്, അതിൻ്റെ സാന്നിധ്യമുണ്ട്, അതിനെ പ്രദർശിക്കണം. അതിന് പ്രത്യേകിച്ച് ചടങ്ങൊന്നുമില്ല. ഉത്സവകാലത്ത് ഒരു പാല് നേദിക്കും, പാലും പഴം കൂടി നേദിക്കും, അത്രേ പതിവുള്ളൂ. വേറെ പിന്നെ ഭൂതത്താൻ, അതിന് ഈ ഭൂതത്താൻ ഒരു വഴിപാട്. എന്താ വെച്ചാൽ ഈ ആസ്മാരോഗ്യം, കുട്ടികൾക്കുണ്ടാവുന്ന ആസ്മാരോഗ്യത്തിന് ഇവിടെ കയറൊരു പ്രത്യേക വഴിപാടാണ്. ഒരു ക്ഷേത്രത്തിലും കാണാതാണ് ഈ ചകിരിക്കയർ വഴിപാട്. പ്ലാസ്റ്റിക് കയറല്ല, ചകിരിക്കയർ തന്നെയാണ്. അത് ഇടയ്ക്ക് വരാറുണ്ട്. ഇവിടെ വെള്ളം കോരേണ്ട ആവശ്യത്തിന് കയറ് വാങ്ങലേ പതിവില്ല. അതൊരു പ്രത്യേക വഴിപാടാണ്. ക്ഷേത്രം രക്ഷാധികാരി നീലകണ്ഠൻ നമ്പൂതിരിപ്പാടും ഇ ബാലകൃഷ്ണൻ, സി ശാന്തകുമാരൻ, ജയപ്രകാശ് എന്നിവരടങ്ങുന്ന കമ്മിറ്റിയാണ് ക്ഷേത്രത്തിലെ കാര്യങ്ങളുടെ നടത്തിപ്പ്. ശിവരാത്രി ദിവസം മുഴുവൻ സമയവും ഭക്ഷണം ഒരുക്കിയതായും അന്നേ ദിവസം വൈകിട്ട് ശിവന് പിൻവിളക്ക് എന്ന സങ്കല്പത്തിൽ ലക്ഷദീപ സമർപ്പണം, ക്ഷേത്രമുറ്റത്ത് കുടുംബവിളക്ക് സമർപ്പണം എന്നിവയും നടക്കും. ശിവരാത്രി ദിവസം 11 മണിക്ക് അവസാനിക്കത്തക്ക വിധത്തിലാണ് സപ്താഹം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് 10-ാമത്തെ കൊല്ലാണ് സപ്താഹം നടന്നു വരുന്നത്. ഇവിടെ ഏറ്റവും ജനപങ്കാളിത്തത്തോടുകൂടി നടന്നു വരുന്ന എല്ലാ പരിപാടികളും നല്ല പങ്കാളിത്തമാണ് ഇവിടെ നടന്നു വരുന്നത്. ശിവരാത്രി ദിവസം ഉച്ചയ്ക്ക് പ്രസാദം തൊട്ട് അത് കഴിഞ്ഞ് വൈകിട്ട് ലക്ഷദീപ സമർപ്പണം, വൈകിട്ട് 5 പൂജ, പിന്നെ കേളി, നൃത്തനൃത്യങ്ങൾ, കഥകളി എന്നീ വിപുലമായ പരിപാടികളോടെ ശിവരാത്രി മഹോത്സവം കൊണ്ടാടുന്നു. ഇതിനെല്ലാം പുറമെ ഇവിടുത്തെ ഏറ്റവും മെയിനായിട്ട് ഇവിടുത്തെ ജനപങ്കാളിത്തമാണ് ഈ ക്ഷേത്രത്തിൻ്റെയും ഉത്സവങ്ങളുടെയും എല്ലാം നല്ല നടത്തിപ്പിന് വേണ്ടി നല്ല പങ്കാളിത്തമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശിവരാത്രിയുടെ ഭാഗമായി ക്ഷേത്രത്തിൽ യജ്ഞാചാര്യൻ നാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ഭാഗവത സപ്താഹ യജ്ഞം നടന്നു വരാറുണ്ട്. ഞായറാഴ്ച പ്രധാന ചടങ്ങായ രുക്മിണി സ്വയംവരം ഘോഷയാത്രയും തിങ്കളാഴ്ച സന്താനഗോപാലം, കുജേലോപാഖ്യാനം എന്നീ പാരായണങ്ങളും നടക്കും. ചൊവ്വാഴ്ച വൈകിട്ട് തൃക്കടീരി മൂന്നുമൂർത്തി ഭജന സംഘം അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളിയും രാത്രി കലാകൽപ്പിത സർവകലാശാല മേജർ സെറ്റ് അവതരിപ്പിക്കുന്ന കജദേവയാനി ചരിതം, ബാലി വിജയം, കിരാതം എന്നീ കഥകളികളും നടക്കും. CCI News, ചെത്തല്ലൂർ.